എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്. പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മത്സരാർത്ഥികൾക്ക് ചെറിയ സൂചനയൊക്കെ ലഭിക്കുന്ന എപ്പിസോഡ് കൂടിയാണിത്. പ്രേക്ഷകരുടെ കുറെ നാളായുള്ള ഒരു കൺഫ്യൂഷനാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം തീർത്തു കൊടുത്തത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പ് എന്ത് തരത്തിലുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിരിക്കുകയാണിപ്പോൾ. എന്നാൽ ചില കാര്യങ്ങളിൽ യാതൊരു ക്ലാരിറ്റിയും കിട്ടിയിട്ടുമില്ല. ജാസ്മിന് ലഭിച്ച ഒരു കത്തിന്റെ കാര്യം ഏറെ ചർച്ചയായ ഒന്നായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ അതിനൊരു ഉത്തരം ലഭിക്കുമെന്ന് പ്രേക്ഷകരും കരുതിയിരുന്നു. എന്നാൽ അത് ലാലേട്ടൻ ചർച്ച ചെയ്യുകയോ പറയുകയോ ചെയ്തില്ല. മറ്റൊരു കാര്യം ജാൻമണി നോറയെ തല്ലാൻ പോയ വിഷയമാണ്. എന്നാൽ അതിനൊരു വാണിയോ അത് ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. അക്കാര്യം മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ജസ്റ്റ് പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രമോയിൽ ഒരു യെല്ലോ കാർഡുമായി ലാലേട്ടൻ വരുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ പ്രേക്ഷകർ കരുതിയത് ജാൻമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ്. എന്നാൽ എപ്പിസോഡ് വന്നപ്പോൾ കമ്മ്യൂണിറ്റിയെ മോശമായി പറഞ്ഞതിന് അഭിഷേക് ശ്രീകുമാറിനായിരുന്നു യെല്ലോ കാർഡ് ലഭിച്ചതെന്ന് മനസ്സിലായി. ഇപ്പോൾ യെല്ലോ ആണെങ്കിലും ഇനിയും ആവർത്തിച്ചാൽ അത് റെഡ് കാർഡ് ആകുമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നീട് പ്രേക്ഷകർക്ക് ആകെ ആശ്വാസം കിട്ടിയത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിലാണെന്ന് പറയാം. ജാസ്മിന് എന്ത് പറ്റി, എന്താണ് ജാസ്മിന്റെ പ്രശ്നം എന്നൊക്കെ ജാസ്മിനോട് ചോദിച്ചുകൊണ്ടാണ് ലാലേട്ടൻ തുടങ്ങിയത്. അപ്പോൾ ജാസ്മിൻ പറയുന്നത് പുറത്ത് നെഗറ്റീവാണെന്ന് വൈൽഡ് കാർഡായി എത്തിയ സായിയുടെ വായിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ടാണെന്നാണ്. ജാസ്മിൻ സ്വന്തമായാണോ കളിക്കുന്നത്, ഒരാൾ കൂടി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നും, നിങ്ങളെ ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും പുൾ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നും, ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിൻ അസ്വസ്ഥതയാണോ എന്നും ഒക്കെ വീണ്ടും ആവർത്തിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നും ലാലേട്ടൻ ആവർത്തിച്ച് ചോദിക്കുന്നു. ചില കാര്യങ്ങൾ എന്റെ മനസ്സ് പറയുന്നത് വിശ്വസിക്കണോ, ഗബ്രി പറയുന്നത് വിശ്വസിക്കണമോ എന്നത് കൺഫ്യൂസ്ഡ് ആണെന്നാണ് ജാസ്മിൻ മറുപടിയായി പറഞ്ഞത്. രണ്ടുപേരും ഒരു പരിധി വിട്ട് തുറന്ന് പറയാതെ ായതോടെ ഇരുവരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ലാലേട്ടൻ ഏവർക്കും മുമ്പിൽ പ്ലേ ചെയ്തും കാണിച്ചു. ശേഷം മറ്റ് സഹമത്സരാർത്ഥികളോടും അതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എല്ലാവരും ജാസ്മിനെയും ഗബ്രിയെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അവർക്ക് പോലും അവരുടെ ബന്ധത്തിൽ ക്ലാരിറ്റി ഇല്ലെന്നാണ് പലരും പറഞ്ഞത്. രണ്ടുപേരും കൂടി ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുവാണെന്നാണ് സിബിൻ പറഞ്ഞത്. ജാസ്മിൻ ഇവിടെ പറഞ്ഞ കാര്യമാണ് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന്. അങ്ങനെ കമ്മിറ്റഡ് ആയ ഒരാൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല എന്നാണ് അൻസിബ പ്രതികരിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞ് തനിക്ക് ഗബ്രിയെ ഇഷ്ടമാണെന്നും അത് പക്ഷെ പ്രണയത്തിലേക്ക് പോകില്ലെന്നും, ഗബ്രിക്കും അങ്ങനെ തന്നെയാണെന്നും, ഞങ്ങൾ പ്രണയത്തിലേക്ക് പോകാതെ നിയന്ത്രിക്കുകയാണെന്നും ജാസ്മിൻ പ്രേക്ഷകരോടായി പറഞ്ഞു. വീഡിയോ സഹിതം കാണിച്ചതോടെയും സഹമത്സരാർത്ഥികൾ പറയുന്നത് കേട്ടും ജാസ്മിനും ഗബ്രിയും ആകെ പെട്ട അവസ്ഥയിലായിരുന്നു. മാത്രമല്ല ഗബ്രിയും രസ്മിനും തമ്മിലുള്ള ബന്ധവും ഷോയിലേക്ക് വളരെ മോശമായി വലിച്ചഴക്കപ്പെട്ടതോടെ ഗബ്രി ആകെ സൈലന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു പരിധി കഴിഞ്ഞപ്പോൾ താൻ ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പോകാൻ വരെ ഗബ്രി തുനിഞ്ഞു. എന്നാൽ ജാസ്മിനും രസ്മിനും അത് തടഞ്ഞു. വിഷു പ്രമാണിച്ച് മത്സരാർത്ഥികളെ കാണാൻ ഹൗസിനുള്ളിലേക്ക് ലാലേട്ടൻ എത്തുന്നുണ്ട്. എല്ലാ മത്സരാർത്ഥികളും ലാലേട്ടന് മുൻപിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുമുണ്ട്. എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ വിഷു ആശംസകളുമായി എത്തുകയും ചെയ്യുന്നുണ്ട്. അൻസിബ, ഋഷി, ജാൻമണി, ശ്രീതു, ശരണ്യ, നോറ, ജിൻഡോ, അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ള മത്സരാർത്ഥികൾ. ഇതിൽ നിന്നും ശരണ്യയും ജാൻമണിയും പുറത്താക്കപ്പെട്ടെങ്കിലും വിഷു ആയതുകൊണ്ട് ഇത്തവണ നോമിനേഷൻ ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇരുവരെയും സേവ് ചെയ്തു. എന്നാൽ ഈ നോമിനേഷനിലുള്ളവർ അടുത്ത ആഴ്ചയും തുടരുന്നതായിരിക്കുമെന്നും ലാലേട്ടൻ മുന്നറിയിപ്പ് നൽകി. യെല്ലോ കാർഡ് വാങ്ങിയ അഭിഷേക് ശ്രീകുമാറും നിയമലംഘനം നടത്തി സായി കൃഷ്ണയും നേരിട്ട് അടുത്തയാഴ്ച നോമിനേഷനിൽ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്.